നിങ്ങളിങ്ങനെ നിശബ്ദരായിട്ടിരുന്ന പേടിയായി പോവും. പ്ലീസ് എല്ലാവരും ചിരിക്ക്, ഫ്രീ ആവും. നിങ്ങൾ ഇതിൽ നിന്ന് വെറുതെ ഹൃദയത്തിൽ നിന്ന് ചിരിക്കുന്നത് കാണണമെങ്കിൽ കുറച്ച് വെളിച്ചം നിങ്ങളുടെ മുഖത്തേക്ക് വേണം. രാജേഷ്, ഗുഡ് ഗുഡ്. ഇത് ഒരു കുറച്ച് നോക്കട്ടെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഓഡിയൻസാണ് എപ്പോഴും നോക്കുള്ളതെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അത് തെറ്റാണെങ്കിൽ പിന്നീട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഒന്ന്, നമ്മളെ അറിയുന്നവർ നമ്മളെ വളരെയധികം അറിയുന്നു, അറിയാത്തവർ നമ്മളെ തീരെ അറിയുന്നില്ല. ഇത് രണ്ടാണെങ്കിലും വളരെ സന്തോഷം. ഒന്ന്, തീരെ അറിയാത്തവർ, അതെ പിന്നെ അത് മാറിപ്പോയല്ലോ, ആ ലൈറ്റ് മാറി. കാരണം ആ ലൈറ്റും നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, പെട്ടെന്ന് മാറുമോ. നമ്മൾ വളരെ സെൻസിറ്റീവാണ്. ഇപ്പം തൊട്ട് മുമ്പുണ്ടായിരുന്ന ലൈറ്റിങ് ഏതായിരുന്നു? ഒരു നിമിഷം മുമ്പുണ്ടായിരുന്നു. അതിൽ മാറ്റം വന്നില്ലേ? ശരിയല്ലേ? കറക്റ്റ്. കുറച്ച് പോലെ അവിടെ നിന്നാണ്. ഇനി ആ കണക്ഷനാണ് നമ്മൾ തമ്മിൽ. അത് പോയ അപ്പം നമ്മൾ അറിയും. ഓക്കെ. അതുകൊണ്ട് തീരെ അറിയാത്തവരെ കൂടെ നമുക്കുള്ളൊരു സ്നേഹം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ശരിക്കും ഒന്നും അറിയാത്ത പോലെ തന്നെ ഇരുന്നാൽ മതി. ഇന്ന് കേൾക്കുന്ന ഒരു മുൻവിധിയില്ലാതെ ഇന്നിവിടെ കേൾക്കുന്നതിന് ഒരു മുൻവിധി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ തോന്നൽ നമുക്കുണ്ട്. നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിൽ ഇനി നമ്മൾ ഏറ്റവും അധികം അറിയുന്ന ആളുകളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ തെറ്റുകുറ്റൊക്കെ വന്നാലും ഇങ്ങനെയാണിത് എന്ന് നിങ്ങൾക്ക് വളരെയധികം അറിയാം. ഈ രണ്ടും നമുക്കിന്ന് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള രണ്ട് ടീമുണ്ടെന്ന് വിശ്വസിക്കട്ടെ. തീരെ അറിയാത്തവരും ഉണ്ട്. ഇനി അപ്പോൾ അറിയാത്തവരുടെ കാര്യം ഹാപ്പിയായി. ഈ അറിയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. അത് ദയവായിട്ട് മറന്നു തരണം. നിങ്ങളത് മറന്നു തന്നാൽ ഞങ്ങൾ മറന്നു ഇതുവരെ നടത്തിയ എല്ലാ കൺസേർട്ടും മറക്കാം. നമുക്ക് ഇരു കൂട്ടർക്കും ഫ്രഷായിട്ട് ഇന്ന് ഈ രാത്രിയിൽ ഈ നിമിഷം ഇരിക്കാം ഇവിടെ. ഈ ഈ എന്താ പറയുക, ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ആ സ്ഥലം. നമുക്കിതിന് മുമ്പുള്ള ഒന്നും വേണ്ട. അസ്തമനക്കടൽ പാടുമ്പോൾ അന്ന് കേട്ടത് അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഒന്നും വിചാരിക്കണ്ട. ഇന്നത്തെ അസ്തമനക്കടൽ, ഇന്നത്തെ ഗസൽ, ഇന്നത്തെ ഫിലിം സോങ്സ് ഒക്കെ. ഓക്കെ. ഇധർ ദേഖാ കിയേ
अपनिया है कम असर का, अपनिया है कम असर का, हम असर देखा किए ഹസൻ സാഹിബിൻ്റെ ഒരു ഗസലില് നമ്മൾ ഇന്നത്തെ സായാഹ്നം തുടങ്ങി വെച്ചതാണ്. നമുക്ക് ഒരു എങ്ങനെ പോകണം ഇന്ന്, ഒരു പ്ലാനൊക്കെ ഇല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ രസമായിട്ട് പോകണോ, വളരെ ചിട്ടയായിട്ടൊരു പ്ലാനിൽ പാടി പോകണോ, എന്താണ് വേണ്ട? നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി അങ്ങനെ അല്ലേ?
പക്ഷേ അതിന് സമയമായിട്ടില്ല, കുറച്ചും കൂടെ ഒരു ഒരു മൂന്നാല് സോങ്സ് പാടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. जाएंगे जहर पीते पीते
जाएंगे शहर पीते पीते ये इश्क जो पीते जा रहे जिसको छुपा क्या गम है जिसको छुपा रहे हो तुम इतना जो मुस्कुरा रहे ജഗ്ജി സിംഗിൻ്റെ ഗസൽ. അപ്പോൾ മേത്തി ഹസൻ സാഹിബ്, ജഗ്ജി സിംഗ്, ഡെഫിനറ്റ്ലി അടുത്ത ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഗുലാം അലി ഉസ്താദിനെ പാടിയിട്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ലൈനിൽ പോവാം.
ഇനി ഉസ്താദ് ബൗരാജ് ബൗക്കയുടെ മലയാളത്തിൽ ബൗക്ക ഒരേ വാക്ക് തന്നെ രണ്ട് തരത്തിൽ രണ്ട് പാട്ടിൽ ചെയ്ത ഒരനുഭവം ഈ അകലെ എന്നുള്ളൊരു വാക്ക്. അകലെ എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം ബൗക്ക ഈ വളരെ ലിറ്റററി തന്നെ അകലെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത പാട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നതാണ് അകലെ അകലെ നീലാകാശം. അതേസമയത്ത് അതേ അകലെ എന്നുള്ള വാക്കിനെ തന്നെ വളരെ അടുത്ത് പറഞ്ഞിട്ട് അത്രയും അകലെ ഫീൽ ചെയ്യുക, അതും ബൗക്ക തന്നെയാണ് ചെയ്ത് കണിച്ചത്. സിമ്പിളായിട്ട് അകലെ പറഞ്ഞിട്ട് അത്ര ദൂരെ ഫീൽ ചെയ്യുക അല്ലേ, കമ്പോസിങ്ങിന്റെ സംഭവം. പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും, പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും, പഞ്ചലോഹ മേടയിലെ അനുരാഗ വിവശയാം ഏതോ ഗായികൻ അയച്ചതാവാം അവരെ, അനുരാഗ വിവശയാം ഏതോ ഗായികൻ അയച്ചതാവാം. സമന കടലിന്നകല അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരതു ദിനയച്ചു നിങ്ങളെ, ചന്ദ്രിക പകലിരുന്നുറം പഞ്ചലോഹ മേടയിലെ അനുരാഗ വിവശയാം ഏതോ ഗായിക അയച്ചതാവാം അവരെ, അനുരാഗ വിവശയാം ഏതോ ഗായിക അയച്ചതാവാം അവരെ.
പറഞ്ഞാലും തീരാത്ത പ്രേമ രഹസ്യം കരയുടെ കാതിൽ പറയും അവർ. പറഞ്ഞാലും തീരാത്ത പ്രേമ രഹസ്യം കരയുടെ കാതിൽ പറയും. തിരയുടെ വെള്ള പളുങ്ക് താളിൽ തിരയുടെ പളുങ്ക് താളിൽ തീരം മറുപടി എഴുതും. തീരം മറുപടി എഴുതും. സമന കടലിൻ അകലെ 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 അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ നിങ്ങളെ. മലബാറിലൊരു 30-35-40 വർഷം മുമ്പ് മേഫിലുകളിൽ പാടി നടന്നിരുന്ന ഒരു മനോഹരമായ മലയാളം ഗസൽ, അത് പിന്നീട് ഒരു ഫിലിമിൻ്റെ ഭാഗമായി മാറും. സ്വാഭാവികമായിട്ടും സിനിമ ഒരു മാസ് മീഡിയമാണ്. അപ്പോൾ ആ പാട്ടാണ് കേരളത്തിൽ ഉടനീളം പരന്നു പിടിച്ചത്. അപ്പം ആദ്യം ആ പാടി വന്ന വേർഷൻ പിന്നീട് അങ്ങനെ കേൾക്കാതെ അത് ചെയ്തത്, ആ ആദ്യം പറഞ്ഞ വേർഷൻ ചെയ്തത് ശ്രീ വടകര കൃഷ്ണദാസ് ഏട്ടൻ. അപ്പോൾ ഇങ്ങനെ നമ്മളൊക്കെ കേട്ടത് ഫിലിം വേർഷൻ തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു സ്റ്റുഡിയോയിൽ ഏകദേശം കാണുന്ന സമയത്ത് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു മനുഷ്യൻ നിന്നിട്ട് ഈ പാട്ട് പാടുന്നത് കേട്ട് ഷോക്കടിച്ചു. അപ്പോഴാണ് അതിൻ്റെ വേറൊരു വേർഷൻ കേൾക്കുന്നത്. ഉടനെ തന്നെ സറണ്ടറായി, അത് പഠിക്കാനൊക്കെ അനുവാദം ചോദിച്ച് വളരെ ഇഷ്ടമായി. പഠിക്കുമ്പനെ എന്തൊക്കെ പഠിക്കുമ്പനെ കൂളായിട്ട് പറയണം, പാടുന്ന പ്രയാസമാണ്. അതാണ് ശരിക്കും ഈ ഒത്തുപള്ളിയിലെന്ന് നമ്മൾ എന്നുള്ള പാട്ട്. അത് പിന്നീട് നമ്മൾ നമ്മളുടെ കൺസേർട്ടിൽ, എനിക്ക് തോന്നുന്നു മസ്കറ്റിൽ വെച്ചാണ് അത് ആദ്യമായിട്ട് നമ്മൾ പാടി നോക്കുന്നത്. അത് പിന്നീട് പടർന്ന് ഇപ്പോൾ അത് തിരിച്ചായിരുന്നു എനിക്ക് സംശയമുണ്ട്. മറ്റേ പക്ഷേ എങ്കിലും എന്തോ പേഴ്സണലായിട്ട് കൃഷ്ണേട്ടൻ്റെ വേഷം പാടാനാണ് ഇഷ്ടം. അറിയേണ്ടത് നമ്മൾ പാടുമ്പോൾ ഏത് പാട്ടും, നമ്മൾ കയറുന്ന ഓട്ടോഷം നമ്മളെ ഓട്ടോഷം അല്ല സിനിമ, അതേപോലെ നമ്മൾ പാടുമ്പോൾ ആ പാട്ട് ആ നിമിഷത്തിൽ നമ്മളുടേതാവുന്നത് മാത്രം. അപ്പോൾ ചിലപ്പോൾ ഒരു ഷേബാസിയൻ കുമ്പും ചുള്ളിയൊക്കെ അതിൽ വരാം എന്നല്ലാതെ ഈ പാട്ടിൻ്റെ കോമ്പോസിഷൻ കൃഷ്ണേട്ടൻ്റെ ആണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, കൃഷ്ണേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് വളരെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ മുല്ലാക്ക എന്ന വാക്കൊക്കെ ഉണ്ട്. ആ വാക്ക് സാധാരണഗതിയിൽ എല്ലാവരും ചൂരലിൻ്റെ ഒപ്പം ഓർക്കുള്ളൂ, ഭയങ്കര കണിശക്കാരനും. പക്ഷേ കൃഷ്ണേട്ടൻ മുല്ലാക്ക എന്നുള്ള വാക്ക് കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് അയ്യോ എന്തിനാ അങ്ങനെ തോന്നിപ്പോകും. കോന്തലക്കൽ നീ എനിക്കായി, നമ്മൾ മലയാളത്തിൽ എനിക്കായി എന്ന് പറയും അല്ലേ, ഇത് പർപ്പസ്ഫുള്ളി പറയുന്നതാണ് കായ്. ഇതിൽ വരുന്ന എല്ലാ വാക്കുകളും നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അത് ആ മലബാറിൻ്റെ ഒരു എത്തിനിസിറ്റി കീപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, മനസ്സിലായി? അതിൻ്റെ ഒരു ജിയോഗ്രഫി എല്ലാ കാര്യങ്ങളും. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പോയിരുന്ന കാലം ഓ
ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലി കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ Yeah.
പാട്ടുണി പാടിയിട്ട് ഇഷ്ടം ചെയ്യിക്കുക. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് പറയല്ല, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കും ഈ ഗസൽ
കൺസേർട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വന്ന് വളരെ എളുപ്പത്തിൽ അത് പാടാനും പറയാനൊക്കെ പറ്റുന്നതിൻ്റെ സാഹചര്യം ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതേ അല്ല. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം, ഓരോ പ്രദേശത്തും ആ പ്രദേശത്ത് അന്ന് പാടുന്ന ആൾക്കാരുടെ മുൻഗാമികൾ അതുണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ എന്താണ് നിങ്ങൾക്കറിയാം, ബാവുക്ക തീർച്ചയായിട്ടും ഫിലിമിൽ അതിന് അതിശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി. പക്ഷെ അതോടൊപ്പം ഇത് നിത്യേന മനുഷ്യരുടെ മുഖത്ത് നോക്കി ഇതേപോലെ ഇരുന്ന് പാടിയിട്ട് ചെറു ചെറിയ സദസ്സായി അത് ചെറുതായി വലുതായി അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന് ഈ പശ്ചാത്തലം ഉണ്ടാക്കി മേഘങ്ങൾക്കിടയിൽ പതുക്കെ മറഞ്ഞിരിക്കുന്ന ഒരു ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളുണ്ട്, ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഉമ്പായിക്ക. ഉമ്പായിക്ക് ആ പശ്ചാത്തലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഒരുപക്ഷെ നമ്മളുടേത് ഇനി വരുന്ന കുട്ടികൾക്ക് പശ്ചാത്തലമായേക്കാം ഒരു പക്ഷേ. അപ്പോൾ ഉമ്പായിക്കനെ ഓർക്കാതെ നമ്മൾ കടന്നു പോകാൻ പാടില്ലല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ. ഉമ്പായിക്കനെ ഓർക്കാൻ അനവധി അനവധി പാട്ടുണ്ട്. ഉമ്പായിക്ക കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയോ ആൽബങ്ങൾ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒറ്റ പാട്ട് സെലക്ട് ചെയ്താൽ ഉമ്പായിക്കനെ ലൈഫിൻ്റെ മൊത്തം സ്പാൻ കിട്ടും. അതായത് ഒരേ സമയം ഉമ്പായിക്ക വളരെ ജനകീയനായി, അതേസമയത്ത് അതിന് മെലഡി, അപ്പം എല്ലാം ഉണ്ട്. നമുക്ക് ഈ പാട്ടിൽ തന്നെ അതെല്ലാം കിട്ടും ഞാൻ വിചാരിക്കാം. സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പകുതി നമ്മൾ നിർത്തും, ഗ്യാരണ്ടി. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. See you.
സുനയനെ സുമുഖി സുമവദനെ സഖി പ്രമദാവനം മലരണി പ്രണയ സൗരഭം ഇനി നമുക്ക് എത്ര സമയമുണ്ട്? അങ്ങനെ എത്ര വേണമെങ്കിൽ എടുക്കാൻ പറ്റുമോ? ശരിക്കും പറയുന്നു ഒരു മണിക്കൂർ കേട്ടോ, ഒരു മണിക്കൂറാണ് നമുക്ക് ഇനി ഇവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. അപ്പോൾ അതിനിടയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കണം. ഒക്കെ പെട്ടെന്ന് ഒരു കാര്യം ചെയ്താലോ, ആദ്യം നിങ്ങളെ ഇഷ്ടങ്ങളൊന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യാം. നമുക്ക് 2005 മുതൽ ഒരു സിനിമാ ജീവിതം കൂടി ഉണ്ടായല്ലോ. ഈ മേഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു വിസിറ്റിംഗ് പോലെ അവിടെ പോകുന്നു വരുന്നു, ഇടക്കുന്നു പോകുന്നു വരുന്നു, ഇടക്കുന്നു പോകുന്നു വരുന്നു. 2005 മുതൽ ഇപ്പം ഈ സമയം വരെയുള്ള ചാന്തുകൊട്ടിലാണ് തുടങ്ങിയത് നമ്മൾ. ചാന്തുകൊടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഇപ്പം നാട്ടിൽ തമാശ എന്നുള്ള സിനിമ കളിക്കുന്നു, അതിൽ പാടി ഞാൻ മൂളക്കമാല. അപ്പോൾ അതുവരെയുള്ള പാട്ടുകൾ ഒന്ന് ഓടിച്ചു പോകണോ അതോ എന്താ വേണ്ടത്? പക്ഷെ നോക്കേണ്ടതെന്നറിയോ, ഈ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് കൊള്ളിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ, അതിനിടയ്ക്ക് ഒന്ന് പറയോ. അല്ല, മിഴിയിൽ നിന്നൊക്കെ അതിൽ പെട്ടതല്ലേ, മരണമെത്തുന്ന ഫിലിമിയാണല്ലോ. അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അതിൽ റിയലി സോറി, അത് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ദീർഘമായ ഗസലാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും അത് ഈ സമയത്ത് ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനത് നമുക്ക് മറ്റൊരു സമയത്ത് അത് ദീർഘമായിട്ട് പാടാം. അപ്പൊ അതുകൊണ്ട് ചാന്ത് പൊട്ട് മുതൽ പോട്ടെ ഒരു പോക്ക്. ചാന്ത് പൊട്ട് 2000 തൊട്ടടുത്ത വർഷത്തിൽ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ, അങ്ങനെ കായലിനരികെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പോയി മിഴിയിൽ നിന്നും ഇങ്ങനെ വന്നു, ചെറിയ സെഷൻ. ഓക്കെ, നമുക്ക് ഒരു മണിക്കൂറിലെല്ലാം കൊള്ളണം. അപ്പോൾ ഇതിന് ഈ ട്രെയിനിനടുക്ക് സ്റ്റോപ്പില്ല. ഓക്കെ, തൊടുന്നൊരു നാണം തീരെ
നിലത്ത് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടുതൊടുന്നൊരു നാണത്തീരത്ത് നിഞ്ചുടു നിശ്വാസത്തിൻ കാറ്റത്ത് പാടിയപ്പോലെ ഫിലിംസ് എല്ലാം ഹൃദയമേ അരികിൽ വന്നു
ഹൃദയമേ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി 2011 എത്ര എത്ര രാവുകൾ മുത്തണിക്കിനാവുകൾ പൂത്തുലഞ്ഞ നാടുകൾ മങ്ങി മാഞ്ഞു പോകും. എത്ര എത്ര രാവുകൾ മുത്തണിക്കിനാവുകൾ പൂത്തുലഞ്ഞ നാളുകൾ മങ്ങി മാഞ്ഞു പോകും. പ്രേമഗഗന സീമയിൽ കിളികളായി മോഹമെന്ന ചിറകിൽ നാം പറന്നുയർ കാതലിൽ കൊഴിഞ്ഞുവോ. ആ സ്വപ്നവും മഞ്ഞിലുലയുന്നൊരു തിർമുല്ല മലരേ
നിനക്കറിയാമോ എവിടേക്കുന്നുരക്കുത്തിയൊഴുകുന്നു മുകിലിൻ്റെ നിഴൽ വീണു നീലിച്ച പുഴകൾ എവിടേക്കു ചിറകു നീത്തുന്നതി തീവാല കുരുവികൾ ചായുന്ന മഴകൾ ചായുന്ന മഴകൾ ഇനിയുണ്ട് കുറേ പരദേശി മുതൽ ഇങ്ങോട്ട് സുഡാനി ഫ്രം നൈജീരിയ ഉണ്ട്, അന്നയും റസൂലുണ്ട്, മായാനദി. ആ സെഷൻ എടുക്കാം അല്ലേ? അതിൽ ആദ്യം നമ്മൾ ചെയ്ത് അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, യാ തുനി തുനി തപ്പൊടു തുടിയൊടു കൈമണി കൈമണി താശികളാൽ എന്നൊരു പാട്ടുണ്ട്. പരദേശിയിലെ ലാലേട്ടനും സിദ്ദീഖ് അവർ ഒരു കല്യാണം പോവാണ്. അപ്പം ഇങ്ങനെ ആടിപ്പാടി രസമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ, ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ദൂരെ നിന്ന് കാണും പോലെയുള്ളൊരു മലപ്പുറമല്ല, അതിഭീകരമായ സ്നേഹത്തിൽ സൗഹൃദത്തിൽ കഴിയുന്നൊരു സ്ഥലമാണ്. മനസ്സിലെ അവിടെ നിങ്ങൾക്ക് റിതം ഇതൊന്ന് കാണിച്ചാലാ. ഞങ്ങളവിടെ മലപ്പുറം നേർച്ചയുണ്ടായിരുന്നു, വേലോട്ടിനടുത്ത് താലപ്പൊലിയുണ്ട്. ഇതിനൊക്കെ ആളുകൾ കൂടാളോ അതേ നാട്ടിലത്തെ എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഈ പാട്ടിൽ ഇനി നിങ്ങൾ റേഡിയോയിലോ മറ്റോ കേൾക്കണമെങ്കിൽ, യാ തുനി തുനി തപ്പൊടു തുടിയോട് കൈമണി കൈമണി താശികളാൽ എന്നുള്ള ഈ കല്യാണം കല്യാണ രാവുല നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാൻ പറ്റും. താലപ്പൊലിയും നേർച്ചയും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഈയിടെ ഇറാഖിലെ വളരെ പുരാതനമായൊരു സംഗീതം ശ്രദ്ധിച്ചപ്പോൾ, നമ്മൾ ശരിക്കും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന വ്രതത്തിൻ്റെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ ഈ പൊട്ട മത സൗഹാർദ്ദം പറയല്ല കേട്ടോ, അത് ബോധപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മളിൽ ഉല്ലീനമായിട്ട് അങ്ങനെ പുഴയൊക്കെ ഒഴുകും പോലെ കിടക്കേണ്ട ഒരു സാധനമാണ്. അല്ലാണ്ട് മൂന്നാൾ ഇങ്ങനെ വേഷം കെട്ടി വന്ന് നിൽക്കേണ്ട കേസല്ല ഞാൻ പറഞ്ഞു. ഇതാ അത് വരുന്ന വരവിൽ തന്നെ അവിടുന്ന് വരും ആ സാധനം. യാ തുനി തുനി തപ്പൊടു തുടിയോട് കൈമണി താശികളാൽ കൈമണി താശികളാൽ യാ തുനി തുനി തപ്പൊടു തുടിയോട് കൈമണി താശികളാൽ കൈമണി താശികളാൽ മധുര കടലൊന്നീ മണി മാരുന്നുള്ളിലെ മറിയുന്നേ മദമേറും രാവിൻ്റെ മലർമാനം കൽപ്പിലെ പതയുന്നേ യാതിനി തനി തപ്പടു തുടിയുടെ കൈമണി കൈമണി താശികളാൽ കൈമണി കൈമണി താശികളാൽ യാതിനി തനി തപ്പടു തുടിയുടെ കൈമണി കൈമണി താശികളാൽ 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 കൈമണി കൈമണി ജയോട് പാട്ടുകൾ നീട്ടുകൾ ലങ്കി മറിന്തു കുശാങ്കി മറിന്തു കുശാതൊരു തുനി തപ്പൊടു തുടിയുടെ കൈമണി കൈമണി താശികളാൽ 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 കൈമണി കൈമണി താശികളാൽ. ഫുട്ബോളും ഒക്കെ കലർന്നു കിടക്കാണ് മലപ്പുറം, മനസ്സിലായില്ലേ? അതിൻ്റെ അതിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഈ പാട്ടും
എല്ലാം ഫുട്ബോളും സ്നേഹവും ഭക്ഷണവും എല്ലാവരുടെ കലർന്ന് ഏതുണ്ടട കൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ ഏതുണ്ടട കൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച കുറ 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 ഏതുണ്ടട കൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ ഏതുണ്ടട കൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച കുറ 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 മലപ്പുറത്തുനിന്നും പിന്നെ നമ്മൾ പാടാൻ വേണ്ടി നേരെ കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വേറെ വേൾഡാണ്. അവിടുത്തെ ലോകം കായലുണ്ട്, കപ്പലുകളുണ്ട്, രണ്ട് ടെറൈൻ. മലപ്പുറത്ത് വെള്ളം ഇതില്ല, കായലൊന്നുമില്ല, ട്രെയിനൊന്നുമില്ല. ഓക്കെ, കായലിനരികെ കുട്ടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ കായലിനരികെ കായലിനരികെ കുട്ടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ കായലിനരികെ. മലയാളത്തിലെ ആദ്യത്തെ വർക്കിംഗ് ക്ലാസ് ബ്ലൂസ് ആണ് ഈ പാട്ട്. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പറയുക. കുറേ കപ്പലൊക്കെ വരുന്നു പോകുന്നു, എന്താണ് ആ കരയിൽ നടക്കുന്നത്, അവിടുത്തുള്ള ആൾക്കും പണിയില്ല. അത് അവർ പറയുന്ന പാട്ടത് ശരി, വർക്കിംഗ് ക്ലാസ് ബ്ലൂസ്. ശരിക്കും ഇത്രയും കുറച്ച് പേര് മതി ഇവിടെ ഇതാക്കാനായിട്ട്, പക്ഷെ ആരും ഇറങ്ങുന്നില്ല. ഓഡിയൻസിലേക്ക് ലേശം കൂടി വെളിച്ചം വെക്കാം മതി. ചുവന്ന പട്ടുരുമാലും കെട്ടി ക്ലാല വെള്ളിയരഞ്ഞാൻ അണിഞ്ഞു നിൽക്കും വിയല വന്ന പട്ടുരുമാലും കെട്ടി വെള്ളിയരഞ്ഞാൻ അണിഞ്ഞു നിൽക്കും പിയല്ല പരുന്തു പാറും പടം പതിച്ചൊരു പ്രസിഡല്ല പരുന്തു പാറും പടം പതിച്ചൊരു പ്രസിഡല്ല ചുരുട്ടുകുറ്റികൾ പുകച്ച് നിൽക്കും സ്റ്റീല അങ്ങനെ പല പല കപ്പലുകൾ കൊച്ചിയിൽ നിന്നു ചരക്ക് കേക്കണ ചരക്കിറക്കണ നമ്മുടെ റബറും കയറും തേയില കുരുമുളകേലം കെട്ടി അയക്കണ നമ്മുടെ നാടിൻ വയറ് വിശക്കണ കരള് തുടിക്കണ നോ വേക്കൻസി കായലിനരികെ കായലിനരികെ കുടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കായലിനരികെ കായലിനരികെ കൊച്ചി Thank you.
ഹർഷമാ വർഷമാ വെണ്ണിലേ വെണ്ണില ോളം
തമാശ ഇവിടെ വന്നോ? ഫിലിം തമാശ എന്നുള്ള സിനിമ ഇവിടെ വന്നോ? വന്നാൽ കാണണം, നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നിങ്ങൾ വളരെ നേരത്തെ ആവശ്യപ്പെട്ട നമ്മളെന്തായാലും ഇന്ന് വിട്ടുപോകാൻ പാടില്ലാത്ത ആ പാട്ട്. ഓക്കെ. ലൈറ്റ് ഡിം ചെയ്താലും കുഴപ്പമില്ല, പാട്ടിന്റെ മൂഡ് നോക്കി ചെയ്താൽ മതി. പ്രണയമേ
പ്രണയമേ നിന്നിലേ നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതി ഉടൽ മൂടി മണ്ണിന്നിവന് പുൽക്കൊടി ആ സങ്കടം മൂടുന്ന പെട്ടെന്ന് രക്ഷപ്പെടുന്നു അല്ലേ. ഇനി എത്ര സമയം? 15 മിനിറ്റ്. ആ 15 മിനിറ്റിന് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? നിങ്ങൾ തന്നെ അതിനെ വെറുക്കും. നമുക്ക് വെറുതെ തോന്നാണ്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സാധനമാണ്. നമ്മൾ പറയും പോലെയല്ല, മനസ്സ് നമ്മളെ ചതിക്കും. നമുക്ക് തോന്നും ഭയങ്കര ഇഷ്ടമാണ്, ആ നിമിഷത്തിൽ നമ്മൾ വെറുത്തു. ചില സമയത്ത് നമുക്ക് തോന്നും എന്തിരിക പെട്ടെന്ന് നമ്മൾ ഭയങ്കര വാമായി മൂടായി പ്ലസൻ്റായി എന്ന് വരാം, ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറൊരു പാട്ട് പാടിത്തരാം, അതാണല്ലേ. അപ്പം ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നോക്കാം, ആ പാട്ടുകൾ വേണമെന്ന് നോക്കിയാൽ മതിയേ. അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ഒരു പുഷ്പം പോലത്തെ ഒരു പാട്ട് പാടിയിട്ട് മൂട് മാറ്റണമെങ്കിൽ മാറാം. ഒന്നുകിൽ ഒരു ചാൻസ്, ഒരു ഒരു ചോയ്സാണത്. പ്രാണസഖ്യ പോലത്തെ ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ പിരിഞ്ഞു പോകണമെങ്കിൽ പോവാം. സോജാ രാജകുമാരി പോലത്തെ ഒരു പാട്ട് ഈ കുട്ടികൾക്കൊക്കെ വേണ്ടി താരാട്ട് പോലെ പാടാം. പെട്ടെന്ന് ഇല്ല 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 മാഷോട് വെച്ചാരി പാലം കഴിഞ്ഞ എന്താ പറയത്തില്ല, പാലം കഴിഞ്ഞു അതേമാതിരി. അപ്പോൾ നമുക്ക് എന്താ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ ക്രീം ചെയ്യണം. പ്രാണസഖ്യമൊക്കെ നമ്മൾ സുദീർഘമായിട്ടത് പാടണം. അപ്പം നമുക്കത് തികയോ? ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കേട്ടത് നമ്മൾ ഓർക്കണം എപ്പോഴും. നമ്മളിപ്പോഴല്ലേ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ പാടുന്നത്. നമുക്ക് ആരാണ് ആദ്യം പാട്ട് പാടി തന്നത്? 1940 നമ്മൾ ഓർക്കണം. കുന്ദൻലാൽ സൈഗാൾ സാഹിബ്, കെ എൽ സൈഗാൾ സാഹിബാണ് നമുക്ക് ലക്ഷണത്തെ പാട്ട് ഇന്ത്യയിൽ ആദ്യം പാടി തന്നത്. ഒരു സോങ്, സമ്പൂർണ്ണ ഗാനം ഒന്ന് കേൾക്കാം. ഒരു ചെറിയ സോങ്ങാണത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോജാ രാജകുമാരി
നമുക്ക് രണ്ട് രീതിയിൽ പിരിഞ്ഞു പോവാം. ഒന്നുകിൽ പ്ലസൻ്റായിട്ട് ഒരു പുഷ്പം പാടിയിട്ട് അങ്ങനെ പോവാം, അല്ലെങ്കിൽ പ്രാണസഖി പാടി തമ്മാമിൽ ഒരക്ഷരം മിണ്ടാതെ പതുക്കെ അങ്ങനെ പോവാം. എങ്ങനെ വേണം? ഏതാ പ്ലസൻ്റായിട്ട് പിരിഞ്ഞു പോവാം അല്ലേ? അതിലെല്ലാവരും സമ്മതിച്ചു അല്ല? രണ്ടും നമ്മൾ തയ്യാറാണ്. നമ്മുടെ ഹാൾ എങ്ങനെ അനുവദിച്ച് കിട്ടുന്ന അറിയില്ല. നോക്കാം നമുക്ക്. മലർമണം മാഞ്ഞല്ലോ മലമണം മറ്റുള്ളോ പോവയല്ലോ മമസഖി ഒരു പുഷ്പം മാത്രമല്ല
ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീട്ടുമ്പോൾ ഒടുവിൽ ചൂടിക്കുവാൻ സമയമില്ല ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ കേട്ട് കേട്ട് ആസ്വദിച്ച് വെറുതെ പോകാനായിട്ടല്ല, ആ പാട്ടിനെ വേറൊരു തരത്തിൽ കേൾക്കാനും കൂടി നിങ്ങളോട് പറയണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. മലർ മണം മാഞ്ഞല്ലോ ബാവൊക്കെ പാടുമ്പോൾ മലർ മണം മാഞ്ഞല്ലോ സാധനം മാഞ്ഞല്ലോ, നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി പറയും ബാവൊക്കെ മാഞ്ഞല്ലോ പറയും. നമ്മൾ രാവിലെ നമ്മളെ വീട്ടിൽ മീൻ കൂക്കും എന്നല്ല, ജീവിതത്തിൻ്റെ ഓരോ താളുകളെയും ബാവൊക്കെ സ്വന്തം പാട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലമാണത്. മലർ മണം മാഞ്ഞല്ലോ മറ്റുള്ള പോയല്ലോ മമ സഖീ വന്നു ചേരും മലർ മണം മറ്റുള്ള പോയല്ലോ മമ സഖീ മനതാരിൽ മൂടി മൂടി കഴിഞ്ഞല്ലോ മമസഖി വന്നു മനതാരിൽ മാരിക്ക
ഈ പാട്ടിൽ തന്നെ വേറൊരു കാര്യം കൂടി കാണിച്ചാല, ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം. ശരിയല്ലേ? അത് ശരിയല്ല. ബാവൊക്കെ പാടുമ്പോൾ തുറക്കാതെ എന്നുള്ള വാക്ക് ബാവൊക്കെ കമ്പോസ് ചെയ്ത് പാടുന്നത് ശ്രദ്ധിക്കണം. തുറക്കാതെ വെക്കാം, ശരിക്കും തുറക്കൂല അത്. തുറക്കാതെ നമ്മൾ പറഞ്ഞ് തുറന്നിട്ടാ. തുറക്കാതെ വെക്കാം നദി കൂട്ടമെന്നുണ്ട്, ഒരു മുറി തുറക്കാതെ വെക്കാം നദി കൂട്ടമെന്നുണ്ട് ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, നിനക്കുറങ്ങുക, നിനക്കുറങ്ങുക, പുഷ്പത്തിൽ സ്വപ്നങ്ങൾ. കഴിഞ്ഞോ? വൺ മറ്റൊന്ന് കഴിഞ്ഞോ? ഒരു പാട്ട്, കുറേ പാട്ടുണ്ട്. പ്യാർ പെരേ ഉണ്ട്, രഫ്ത രഫ്ത ഉണ്ട്, ഹസൽസ് ഒക്കെ ഇനി ഇല്ലേ? എന്ത് ചെയ്യും? നിങ്ങൾ ആളുടെ ആൾക്കാരോട് ഒന്ന് പറയാം, ഞങ്ങളുടെ രണ്ടു മൂന്ന് പാട്ട് പാടിയിട്ട് പോയിക്കോ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ, നമ്മുടെ ആ പാട്ട് പാടിയില്ല, ഈ പാട്ട് പാടില്ല എന്നുള്ള ഖേദങ്ങളും സങ്കടങ്ങളൊക്കെ പോകാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു പ്രാണസഖ്യ ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഏ, രണ്ട് മൂന്ന് മിനിറ്റ്. പക്ഷേ പ്രാണസഖ്യ നമ്മൾ അങ്ങനെ എടുത്താൽ ശരിയാവില്ല. ഒരു ഒറ്റ ഒറ്റ സോങ്ങിനുള്ളത് പറയും, പ്രാണസഖ്യ പാടി. പ്രാണസഖ്യൻ്റെ പകുതി വന്ന് ആക്രമിക്കോ? ഇല്ലല്ല, നമുക്ക് ശാന്തമായിട്ട് പിരിഞ്ഞു പോകാലോ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സംഭാഷണമില്ല, നമ്മൾ സ്നേഹത്തിൽ പിരിഞ്ഞു പോകുന്നു. അടുത്തൊരു സന്ദർഭത്തിലേക്ക്, സ്റ്റേജിലിരിക്കുന്ന ഭീകരന്മാരെ പരിചയപ്പെടുക. തബലയിൽ സുനിൽ കുമാർ. ഒന്നും പറയണ്ടല്ലോ. സിത്താറിൽ കെ ജെ പോൾസൺ. രിതം ഉപ്പ്. തനുജ്. ഓരോരുത്തരെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളും. സമയമില്ല, നമുക്ക് എന്ത് ചെയ്യും? കീബോർഡ്സ് സുശാന്ത്. സുശാന്തിനൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളിവിടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിത്താർ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈകൊണ്ട് സിത്താർ വായിക്കും. വേറെ തട്ടിപ്പില്ല, അവിടെ വന്ന് കണ്ണീന്ന് കാണാം. വായിക്കട്ടെ. പക്ഷെ സാക്ഷാൽ ഇരിക്കുമ്പോൾ പിന്നെ ആ നിലക്കാണ്. ടോട്ടലി വിൻഡ്. നിഖിൽ റാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. നിങ്ങൾ കാണുന്നത് 1, 2, 3, 4, 5, 6 പേര്. കാണാത്ത ഒരാളുണ്ട്, ഏഴാമത്തെ ആൾ. ഏഴാമത്തെ ആൾ എടുക്കുന്ന പണി എന്താണെന്ന് ഇപ്പം കാണിച്ചുതരാം. ഒറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ അല്ലേ? ഒന്ന് കൊളാക്കി കേട്ടെ നിച്ചിട്ട്. തുംനെ ദിൽ കീ ബാത് കഹ് ദി ആജ് യേ
चाहूँगा तुम तुम्हें अपना निजित ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ. ഓക്കെ, അപ്പോൾ പ്രവാസി മലയാളിയോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സമയം ഇത് ഇത്ര പോരട്ടെ, ഞങ്ങൾക്ക് ശരിക്കും ഇനി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മിനിമം ഒരു 2.5 മണിക്കൂറെങ്കിലും തരണം. 4 മണിക്കൂറോ? അത് അവിടെ ഇങ്ങോട്ട് വരാനുള്ള സമയം ഇവിടെ വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മൾ രസമായിട്ട് നിൽക്കുമ്പോൾ പ്രാണസഖി പാടി പിരിയേണ്ട ഉണ്ടോ? നമുക്കിങ്ങനെ പോയാൽ പോരെ? പ്രാണസഖി വേണം. ശരി, അത് അവിടെ പറഞ്ഞിട്ടുണ്ടോ ഹാളിൽ ഒറ്റ പാട്ടെന്ന്? 3 മിനിറ്റിൽ പ്രാണസഖി നമ്മൾ എങ്ങനെ ചുരുക്കും? അല്ല, എനിക്കറിയില്ല. Thank you.
Oh.